എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇച്ചായമാരെ കുറിച്ച്? ഇച്ചായമാരെ, അമ്മച്ചി, വീടിനെ, പിള്ളേരെ, എല്ലാം. എന്താ? മിനിയുടെ മുമ്പിൽ വെച്ച് ചിപ്പായുടെ അപ്പൻ അവരെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി. ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവർ സമ്മതിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ മിനിക്ക്, അതിപ്പോഴും ഉണ്ടോ? പോയി. അവര് സമ്മതിക്കും. ഇനിയും വാശിയും വഴക്കൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഒരാൾ വിചാരിച്ച എല്ലാം ശരിയാവും. ആരാത്? എന്റെ അമ്മ. അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നുള്ളൂ, അമ്മ സമ്മതിക്കും. ആരുടെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും. ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ. ആരും അറിയണ്ട, അറിഞ്ഞവര് വിടില്ല. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഒരു പക്ഷേ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും. എനിക്ക് പേടിയാ. മിനി സമ്മതിക്കണം, ഞാൻ പോയിട്ട് ഉടനെ വരാം. പോയിട്ട് വരട്ടെ. ഐ ലവ് യു സുധി. എനിക്ക് അമ്മയെ കാണണം. വേണ്ട, നീ കാണണ്ട. എനിക്ക് കാണണം, അമ്മ പറയട്ടെ എന്നെ വേണ്ടാന്ന്. ആ മിനി ഒന്ന് കാണുക പോലും വേണ്ട, എന്റെ ഇഷ്ടത്തിനൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ. ഞാൻ പോയിക്കോളാം. ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാതെ നീ നിന്റെ അമ്മയെ കാണില്ല? ഞാൻ കാണും. ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളൊക്കെ വലുതെങ്കിൽ ആ പെറ്റതള്ള നീ കാണണ്ട. ഞാൻ കാണും, അമ്മ സമ്മതിക്കും. അമ്മ സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറ്റാരുടെ അനുവാദം വേണ്ട. അച്ഛന്റെ പോലും ഞാൻ കാണും. നീ കാണില്ലടാ. വിടാൻ, വിടാനാ പറഞ്ഞത്? വിടാൻ, വിട്. ഇതില്ല, വിടാൻ. എന്താ സുധി ഇങ്ങനെയൊക്കെ? ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ. അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി. നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി അറിഞ്ഞുകൊണ്ട് ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. നീ ചെയ്തത് തെറ്റാ. ഇത്തിരി കൂടെ കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയിപ്പോവും. ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞ് അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ നിന്റെ കൂടെ ഞാനും വരാം. ഇപ്പോ വരട്ടെ. വേണ്ടമ്മേ, അമ്മ എനിക്ക് വലുതാ. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും മിനി ഇപ്പൊ എനിക്ക് വലുത് തന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ നല്ലതാ മിനിയും. അവളെ ഞാൻ എങ്ങനെ? സാരമില്ല, അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. എങ്കിലും പോവുക. അച്ഛാ പോവുക. സുധി. ഇല്ല അച്ഛ, പോവുക. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. എങ്ങോട്ടും ഈ പാടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കേറാത്ത ഇല്ല, ഞാൻ വിടില്ല. എന്താ ഇങ്ങനെയൊക്കെ? നമ്മളായിട്ട് അവനെ തള്ളിവിടുകയല്ലോ. അവനായിട്ട് പോകുന്നല്ലേ, അവൻ പൊക്കോട്ടെ. എന്താ നോക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? വിഷമിക്കാതെ, അവൻ വരും. ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും. നോക്കിക്കോ. എന്തെങ്കിലും കാര്യത്തിന് അവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല. വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത്. ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മുടിയച്ച് വരാവൂ.
രാത്രി അമ്മയെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ ചിപ്പായി. പോയി പറഞ്ഞേക്കടാ നിന്നെ അയച്ചവന്മാരോട്, അരയും ചെല്ലപ്പിന് കരുതി തന്നെ. നീ സുധിയും കൊണ്ട് വെക്കോ, മിനിയോടെ കാത്തിരിക്കാം. ചെല്ല്, ഞങ്ങളെ എത്തിക്കോളാ. ഊടപ്പമ്മീടെ മോനെ. എന്തായി, വഴക്കുണ്ടായല്ലേ? ആരായിരുന്നു? അവരാരും അല്ല, വേറെ ചിലരാ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടാന്ന്? സാരമില്ല. അമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട്? അമ്മയെ കൈവിട്ടു. കരുതിയിരുന്നില്ലെങ്കിൽ നാണം കെടുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. പെണ്ണിന്റെ ഒരാങ്ങള പോലീസിലാ. കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടു തടങ്കലിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം. നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ? അത് പറ. പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചു വിടണം. അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ട് കെട്ടിയിടണം. ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന്? ഒരു രജിസ്ട്രാറോ? എത്ര രജിസ്ട്രാർ വേണം? നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടൊരു രജിസ്ട്രാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ. അത് മതിയാ? മതി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ടേ ഇനി താഴെ ഇരിക്കണുള്ളൂ. നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള്.